ഒരു സ്ത്രീയായതിൽ ഞാൻ നന്ദിയുള്ളവളാണ്. അതിനായി ഞാൻ എന്തെങ്കിലും ഭാഗ്യം ചെയ്തിരിക്കണം. പ്രശസ്ത എഴുത്തുകാരി, പത്രപ്രവർത്തക, അഭിനേതാവ് തുടങ്ങി അനേകം മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മായ ആഞ്ചലോയുടെ വാക്കുകൾ. അതെ, സ്ത്രീയായിരിക്കുന്നതിൽ നമുക്കേവർക്കും അഭിമാനിക്കാം. ഞാനും അഭിമാനിക്കുന്നു. വീണ്ടും ഒരു ലോക വനിതാ ദിനം കൂടി കടന്നു വരികയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായ ഒരു വലിയ ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. രാഷ്ട്രീയം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നീ മേഖലകളിൽ വനിതകൾ കൈവരിച്ച നേട്ടങ്ങളാണ് ഈ ദിവസത്തിൽ ഓർമ്മിക്കപ്പെടുന്നത്. ലോകത്തിലെ എല്ലാ വനിതകൾക്കുമായി ഒരു ദിനം എന്ന ആശയത്തിൽ നിന്നാണ് വനിതാ ദിനം ഉരുത്തിരിയുന്നത്. ഇന്ന് സമൂഹത്തിന്റെ എല്ലാ മേഖലകളും വനിതകൾ അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ലോക വനിതാ ദിനം ആഘോഷിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ വനിതകൾക്കായി ഒരു ദിനം ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചപ്പോൾ ഇതല്ലായിരുന്നു സ്ഥിതി. അതിന്റെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിച്ചതിനു ശേഷം ഇന്നത്തെ അവസ്ഥകളെ കുറിച്ചും ഇനിയും വനിതകൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ചു പോകാം. ഇന്ന് സ്ത്രീകൾ നേടിയെടുത്ത വിജയത്തിന്റെ തങ്ങൾക്കായൊരിടം കുടുംബത്തിൽ, സമൂഹത്തിൽ നേടിയെടുത്തതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി വനിതകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ പിൻബലവും വ്യവസായ കുത്തകകളുടെ ആധിപത്യത്തിനുമേൽ സ്ത്രീകൾ തങ്ങളുടെ വിയർപ്പും ശക്തിയും കൊണ്ട് നേടിയെടുത്ത വിജയത്തിന്റെ കഥകളും അതിനു പിറകിലുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കാലൂന്നിയ പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരളുറപ്പിന്റെ അനുസ്മരണമായിട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയത്തിന് രൂപം കൊടുക്കപ്പെട്ടത്. യാഥാസ്ഥിതിക പുരുഷ മേധാവിത്വ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ശാക്തീകരണം ഇതിന്റെ ഭാഗമാണ്. ലിംഗസമത്വം, ലിംഗനീതി തുടങ്ങിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിക്കാറുണ്ട്. വിവേചനങ്ങളും അതിക്രമങ്ങളും അവസാനിപ്പിക്കുക എന്നത് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ മുഖ്യമായ ഒരു ലക്ഷ്യമാണ്. 1857 മാർച്ച് 8 ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ പ്രക്ഷോഭവും സമരവുമാണ് വനിതാ ദിനത്തിന് വഴിതെളിച്ചത്. തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ ഒത്തുചേർന്ന് കുറഞ്ഞ ശമ്പളത്തിനെതിരായും മെച്ചപ്പെട്ട ജോലി സാഹചര്യത്തിനു വേണ്ടിയും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുന്നതിനായും മുതലാളിത്തത്തിന്റെ മ്ലേച്ഛതകൾക്കെതിരായും വോട്ടു ചെയ്യാനുമുള്ള അവകാശത്തിനുമായി ആദ്യമായി സ്വരമുയർത്തിയപ്പോൾ ആ സമരം ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ലോക വനിതാ ദിനമെന്ന ആശയം കടന്നു വന്നപ്പോൾ മാർച്ച് 8 ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുന്നതിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ലോകത്തിലെ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിനമാണിത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നതെന്നും നമുക്കറിയാം. 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 ലോക വനിതാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ ദിനം ശ്രദ്ധയാകർഷിച്ചത്. എന്നാൽ ഇതിനു മുൻപ് തന്നെ പല രാജ്യങ്ങൾ, പല സാഹചര്യങ്ങൾ മാർച്ച് 8 വനിതാ ദിനമായി ആഘോഷിച്ചിട്ടുണ്ട്. തളച്ചിടേണ്ടവരല്ല സ്ത്രീകളെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഓരോ സ്ത്രീയും തങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. സ്ത്രീകൾ നേടിയെടുത്ത സ്ഥാനങ്ങളെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച്, അവർ കൈവരിച്ച പദവികളെ കുറിച്ചെല്ലാം ഒട്ടേറെ പറയാനുണ്ട്. ആ വിശേഷങ്ങളെല്ലാം മറ്റൊരു വീഡിയോയിലാവാം. ഈ വരുന്ന മാർച്ച് 8 ലോക വനിതാ ദിനത്തിന് എല്ലാ സ്ത്രീകൾക്കും ഹൃദ്യമായ വനിതാ ദിനം ആശംസിക്കുന്നു.